അഗാധ പണ്ഡിതരും അസാമാന്യ കഴിവുകളും സിദ്ധിയും എല്ലാമുള്ള അനേകം വിശുദ്ധരുണ്ട്. പക്ഷെ അവരിൽ നിന്നെല്ലാം വിശുദ്ധ കൊച്ചു ത്രേസ്യ വളരെ വ്യത്യസ്തയാണ്. എടുത്തു പറയാൻ തക്ക അസാമാന്യ കഴിവുകളും സിദ്ധിയും ഒന്നും അവളിൽ കണ്ടിട്ടില്ല. എന്നാൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ആത്മകഥ വായിക്കുമ്പോൾ സാധാരണ ജീവിതത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു അസാധാരണത്വം നമുക്ക് കാണാൻ കഴിയും. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 1 വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ ദിനമാണ്. ഷീ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സെയിന്റ്. നമുക്ക് എല്ലാവർക്കും തന്നെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവചരിത്രമൊക്കെ അറിയാവുന്നതാണ്. സോ അതൊന്നും നിങ്ങളോട് ഞാനിന്ന് പറയുന്നില്ല. എന്നാൽ കൊച്ചു ത്രേസ്യയുടെ ആത്മകഥ വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ച ചില ഭാഗങ്ങൾ, അതുപോലെ നമുക്കും വിശുദ്ധയുടെ ജീവിതത്തിൽ നിന്ന് പകർത്താൻ സാധിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ആശയങ്ങളാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. ഷി ഫോക്കസ്ഡ് ഓൺ ബീങ് ഫുള്ളി പ്രസന്റ് ഇൻ ഈച്ച് മൊമെന്റ് ആൻഡ് മേക്കിംഗ് എവറിത്തിങ് വി ഡു ഇൻ ടു എ ഗിഫ്റ്റ് ഓഫ് ലവ്. കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിലല്ല വിശുദ്ധ കൊച്ചു ത്രേസ്യ ശ്രദ്ധ നൽകിയത്. ഓരോ നിമിഷവും പൂർണ്ണമായി സന്നിഹിതയായി. ചെയ്തതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും സ്നേഹ സമ്മാനങ്ങളായി മാറ്റി. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ അമ്മച്ചി എഴുതിയ കത്തുകളിൽ നിന്നും ത്രേസ്യയുടെ ചെറുപ്പത്തിലെ സ്വഭാവവിശേഷണങ്ങൾ കാണാം. വീണ്ടും വിചാരം എന്നത് അവൾക്ക് അശേഷമില്ല. സെലിനേക്കാൾ മികച്ച ബുദ്ധിസാമർഥ്യം അവൾക്കുണ്ട്, എങ്കിലും സൗമ്യത വളരെ കുറവാണ്. അവളുടെ ദുശാഠ്യത്തെ അമർത്തുക അസാധ്യമത്രേ. ഇല്ല എന്ന് ഒരിക്കൽ പറഞ്ഞു പോയാൽ പിന്നെ അവളെ പിന്തിരിപ്പിക്കാൻ യാതൊന്നിനും സാധ്യമല്ല. എല്ലാം അവളുടെ ഇഷ്ടം പോലെ സാധിച്ചില്ലെങ്കിൽ സമസ്തവും നശിച്ച് നിരാശ പിടിച്ചവരെ പോലെ അവൾ നിലത്തുകിടന്നുരുളും. ശ്വാസം മുട്ടി പോകത്തക്ക വിധത്തിൽ ആ സ്ഥിതി ചിലപ്പോൾ അത്ര ഗുരുതരമായി തീരും. എളുപ്പം ക്ഷോഭിച്ചു പോകുന്ന ഒരു കൊച്ചാണവൾ. അമ്മച്ചി എഴുതിയ കത്തുകളിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ചെറുപുഷ്പം പറഞ്ഞു വെക്കുന്നു, ന്യൂനതയൊന്നുമില്ലാത്ത ഒരു കുട്ടി എന്ന നിലയിൽ നിന്ന് എന്തുമാത്രം വിദൂരത്തായിരുന്നു ഞാനെന്ന് എന്റെ അമ്മേ ഇതിൽ നിന്ന് അങ്ങേക്ക് വ്യക്തമാണല്ലോ. കുറവുകളിൽ നിന്നും കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരാൻ ആർക്കും സാധിക്കുമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മോടിന്ന് പറയുന്നുണ്ട്. അമ്മച്ചി ത്രേസ്യയെക്കുറിച്ച് കുറിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. എന്നിരുന്നാലും അവൾക്കൊരു സുവർണ ഹൃദയമുണ്ട്. അത്യന്തം ആർദ്രതയും സരളയുമാണ് അവൾ. മാപ്പ് ചോദിക്കാൻ അവൾ എന്റെ അടുക്കൽ ഓടി വരുന്നത് കാണാൻ എന്ത് രസമാണെന്നോ. അമ്മച്ചി, സെലിൻ ചേച്ചി ഞാൻ തള്ളി, ഒന്നടിച്ചു, ഇനി ഞാനങ്ങനെ ചെയ്യില്ല. എന്ത് ചെയ്താലും ഇതാണ് അവളുടെ പതിവ്. നമുക്ക് നമ്മുടെ കുറവുകളും പോരായ്മകളും എല്ലാം ഒന്ന് അംഗീകരിച്ചാലോ? വിശുദ്ധ കൊച്ചു ത്രേസ്യയെപ്പോലെ വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കാനും തെറ്റേറ്റു പറയാനുമുള്ള ഒരു എളിമ ഉള്ളിൽ നിറയ്ക്കണമെന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. Our Lord does not look so much at the greatness of our actions, nor even at their difficulty, but at the love with which we do them. നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ മഹത്വമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അല്ല ദൈവം നോക്കുന്നത്. ഏതൊരു പ്രവൃത്തിയും എത്രമാത്രം സ്നേഹത്തോടെ നാം ചെയ്യുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് മൈൻഡ് ഫുൾനെസ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അതായത് സൂക്ഷ്മതയോടെ സ്നേഹത്തോടെ ചെയ്യാൻ ശ്രമിക്കാം. മറ്റുള്ളവരെ കാണിക്കാനോ ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ പ്രൂവ് ചെയ്യാനോ ഒന്നുമല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം നന്നായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം. 24 വയസ്സുവരെ മാത്രമേ വിശുദ്ധ കൊച്ചു ത്രേസ്യ ലോകത്തിൽ ജീവിച്ചുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് മനസ്സിലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൈകളിൽ സ്വയം സമർപ്പിക്കുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടതെല്ലാം ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കും എന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശ്വസിച്ചിരുന്നു. ഐ ഹാവ് ഗോട്ട് ടു ടേക്ക് മൈസെൽഫ് ജസ്റ്റ് ആസ് ഐ ആം വിത്ത് ഓൾ മൈ ഇംപെർഫെക്ഷൻസ് ബട്ട് സം ഹൗ ഐ ഷാൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ വേ വിച്ച് വിൽ ബി ഡയറക്റ്റ് ഷോർട്ട് കട്ട് ടു ഹെവൻ. സ്വന്തം കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ കുറുക്കുവഴി കണ്ടുപിടിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യയെ നമുക്ക് മാതൃകയാക്കാം.